ഹലോ, നമസ്കാരം. അച്ചൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്, നമ്മൾ കൃഷിഭവനിൽ നിന്ന് നമുക്ക് ഒരു കുറേ സ്കീമുകളുണ്ടാവും. നമുക്കറിയാം, ഗ്രാമസഭയിലൊക്കെ വെച്ച് പാസ്സായി കുറേ സ്കീമുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിലൊരു സ്കീമായിരുന്നു നമ്മളുടെ ന്യൂട്രീഷൻ ഗാർഡൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ നമുക്കൊരു 300 രൂപയാണെന്ന് തോന്നുന്നുണ്ട് എൻ്റെ ഓർമ്മയിൽ. ഒരു 2 മാസം മുന്നാന്ന് തോന്നുന്നുണ്ട് നമ്മളത് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഒരു വാർഡിൽ 57 പേർക്കോ അതോ പഞ്ചായത്തിലാണോ എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. അപ്പോൾ അങ്ങനെ ഒരു സ്കീമുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു, 300 രൂപ അടച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ പച്ചക്കറി, ന്യൂട്രീഷൻ ഗാർഡൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം. അപ്പോൾ അങ്ങനെ കുറേ പച്ചക്കറി തൈകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, വളങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയായാലും നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ അതിൻ്റെ ഒരു ഭാഗം, അതായത് പച്ചക്കറികൾ മാത്രം, തൈകൾ മാത്രം, അതായത് ഇപ്പോഴാണല്ലോ തൈകൾ നടുന്ന സമയം. പിന്നെ വളത്തിൻ്റെ സെക്ഷൻ എന്ന് പറയുന്നത്, അത് നമ്മൾ ചെന്നപ്പോൾ നമ്മൾ ഒരുമിച്ചുണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ചെന്നത്. അപ്പോൾ അവർ പറഞ്ഞു ആദ്യം തൈകളാണ് വന്നിട്ടുള്ളൂ, വളത്തിൻ്റെ സെക്ഷൻ ഇനി ഒരാഴ്ചയും കൂടെ കഴിഞ്ഞിട്ടേ വരുള്ളൂ. അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് നമ്മൾ നമ്മളുടെ, സത്യം പറയാൻ വെച്ചാൽ, പുതിയ കാറിൽ ആദ്യമായിട്ടാണ് നമ്മൾ പച്ചക്കറി തൈകളും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നത്. കാരണം ഭയങ്കര കെയറിങ് ആയിരുന്നു. അടിയിലൊക്കെ പുതിയ വണ്ടിയാണല്ലോ, അപ്പോൾ അടിയിലൊന്നും വെള്ളമൊന്നും ആവാതിരിക്കാനുള്ള കുറേ കവറുകളും ഇതളും എത്ര നാളത്തേക്ക് ഉണ്ടാവും നമുക്കറിയാം. അപ്പോൾ അങ്ങനെയൊക്കെ കൊണ്ടുവന്ന എല്ലാം, അതായത് സത്യം പറയുകയാണെങ്കിൽ ഒരു ഒരു ഡിക്കി നിറച്ച് പച്ചക്കറി തൈകൾ എന്ന് തന്നെ പറയാം. എന്തൊക്കെ ഉണ്ടായിരുന്നു, പച്ചമുളക്, വഴുതനങ്ങ, പിന്നെ വെണ്ട, പിന്നെന്തായിരുന്നു, തക്കാളി, പിന്നെ ഒരു 4 കവറ് എന്തായിരുന്നു നമ്മളുടെ കോവക്കയുടെ തണ്ട് മീൻസ് ഇത് വന്നത്, നല്ല ഇത് എന്താ പറയുക, മുളപ്പൊക്കെ വന്നത്, എനിക്ക് പറയാൻ കിട്ടുന്നില്ല. പിന്നെ ഉള്ളത് നമുക്കൊരു മുരിങ്ങ ഉണ്ടായിരുന്നു, ചെടി മുരിങ്ങയുടെ ഒരു തൈ ഉണ്ടായിരുന്നു. പിന്നെ പിന്നെന്തായിരുന്നു, അങ്ങനെ അത്രയൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും മിസ്സായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അത്രയൊക്കെ ആയിരുന്നു അതിൽ ഉണ്ടായിരുന്നത്. പിന്നെ ഒരു ടൈപ്പ് വാഴ ഉണ്ടായിരുന്നു, അത് ഇതിൽ പെട്ടതല്ല. അപ്പോൾ അത് എത്ര, 11 രൂപയാണ്ടുണ്ടായിരുന്നുള്ളൂ. അത് എന്താ നമ്മളുടെ ടിഷ്യൂ കൾച്ചർ വാഴ, ഭയങ്കര ചെറുതാണ്, മഞ്ഞളാണെന്ന് ഞങ്ങൾ വിചാരിച്ചത് ചെല്ലുമ്പോൾ തന്നെ. അപ്പോൾ ഒരു ചെറിയൊരു കപ്പല്, അപ്പോൾ അത് കണ്ടപ്പോൾ അതും കൂടെ വാങ്ങിച്ചു. നമുക്ക് സ്ഥലം കാര്യമായിട്ടില്ല, എന്നാലും അമ്മയ്ക്ക് കൊടുക്കാമെന്ന് വെച്ചു. അപ്പോൾ അമ്മ അവിടെ കുറച്ച് സ്ഥലമുണ്ട്, അപ്പോൾ അവിടെ വയ്ക്കാമല്ലോ. അപ്പോൾ ഇതുപോലെ തന്നെ ഈ നമ്മളുടെ ഈ 4 കോവയുടെ ഇതെന്നൊക്കെ പറയുമ്പോൾ, സത്യത്തിൽ ഒരു വീട്ടുകാർക്ക് 4 കോവയുടെ തയ്യൊന്നും ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല, 2 എണ്ണമൊക്കെ ഓക്കെ. അപ്പോൾ അതും ഞാൻ എന്താണെന്ന് വെച്ചാൽ അതും അമ്മേരെ അടുത്ത് കൊടുത്തുവിടാം, അവിടെ നടാം, ഇല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചു. എന്തായാലും നമ്മൾ വാങ്ങിച്ചു, നമ്മളെന്തായാലും പേ ചെയ്താണല്ലോ. അപ്പോൾ അങ്ങനെ വന്നു. പക്ഷേ നമുക്കറിയാലോ നമ്മളുടെ മഴയുടെ അവസ്ഥ, ഇതെപ്പോൾ നടും. ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഇത് കിട്ടിയിട്ട് 2 ആഴ്ചകളായിട്ടാണ്. അപ്പോൾ ഞാൻ ഓർത്തു ഇനി അടുത്തൊരു സെക്ഷനും കൂടെ കിട്ടുമല്ലോ ആ വളത്തിൻ്റെ ഒരു ഇതും കൂടെ. അപ്പോൾ അതും കൂടെ കെട്ടിയിട്ട് രണ്ടും കൂടെ ഒരൊറ്റ വീഡിയോ ആക്കിയിട്ട് ഇടാം എന്നൊക്കെ വിചാരിച്ചു. എന്തായാലും നമുക്ക് നടാനും പറ്റണില്ല ചെടികൾ, കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല മഴയാണ്, ഇപ്പോൾ ഒരു രക്ഷയില്ല. എന്തായാലും ഞാൻ വിചാരിച്ചു ഇത് ഇരുന്ന് കേടുവരാം, കാരണം ഇവർക്ക് പ്രത്യേകിച്ച് ആകെ ഒരു തുണ്ട് മണ്ണല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആകെ ഇലയൊക്കെ കൊഴിഞ്ഞു, ആകെ 2 ഇലയൊക്കെ ഉള്ളൂ. ഇപ്പോൾ ഈ വഴുതനങ്ങയുടെ ഓരോ ചെടിയുമ്പോഴൊക്കെ നല്ല ഭംഗിയിൽ ഒരു 5-6 ഇലയൊക്കെ ആയിട്ട് വന്നതാണ്. പക്ഷേ ഒരു എന്താ പറയുക, ഒരു സുഖമില്ലാത്ത രീതിയിലായി. അതായത് നമുക്ക് കിട്ടിയ സമയം മോശമായി എന്ന് വെച്ചാൽ അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം കാലാവസ്ഥ അങ്ങനെയാണല്ലോ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നടാന്ന് വെച്ചു, രണ്ടും കൽപ്പിച്ച്. അപ്പോൾ ഈ ഒരു സൈഡ് ഉണ്ടല്ലോ നമ്മളുടെ ഈ കാറ്റ്സ് ഗ്ലോ പടർത്തിയിരുന്ന സ്ഥലം, അപ്പോൾ ഇവിടെ ഇതൊക്കെ വെട്ടി ക്ലീൻ ആക്കി കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു സ്ഥലം കുറച്ച് നന്നായി വെയിലൊക്കെ വേണമല്ലോ, അങ്ങനെയുള്ളൊരു സ്ഥലം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ കോവയ്ക്ക വളർന്ന് വലുതാവുമ്പോഴാണ് അവിടെ കുറച്ച് ഷെയ്ഡ് ആ ഒരു സൈഡിൽ കിട്ടും. ബാക്കിയുള്ള സ്ഥലത്ത് നമുക്കെന്ന് വെച്ചാൽ വഴുതനങ്ങ വന്ന് അങ്ങോട്ട് തുടങ്ങാന്ന് വെച്ചു. അപ്പോൾ ഈ ഒരു സ്ഥലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മണ്ണടിച്ചതാണല്ലോ, നമ്മളുടെ ആർട്ടിഫിഷ്യൽ ഗ്രാസൊക്കെ നടാൻ വേണ്ടിയിട്ട് മണ്ണടിച്ച് അങ്ങനെ ഒരു ഇതുണ്ടാക്കിയതാണുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് പശുമയുള്ള മണ്ണാണ്, എന്നാലും കുഴപ്പമൊന്നുമില്ല, കുഴപ്പമുണ്ടാവില്ലായിരിക്കാം അങ്ങനെ വിചാരിക്കുന്നു. പക്ഷേ ഞാൻ ഈ പറഞ്ഞ മാതിരി അടിവളം, അതായത് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇപ്പോൾ കൊടുത്തിട്ടില്ല. കാരണം ഇപ്പോൾ ചാണകപ്പൊടിയാണെങ്കിലും എന്ത് സാധനം ഇട്ട് കൊടുത്തു കഴിഞ്ഞാലും ചിലപ്പോൾ അത് ഫംഗസ് വന്നു ഒക്കെ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആദ്യം ഞാൻ എന്ത് വിചാരിച്ചു, ഇപ്പോൾ അത്യാവശ്യം വളവും കാര്യങ്ങളൊക്കെ ഉള്ള മണ്ണാണ്, അങ്ങനെ എന്താ പറയുക, നന്നായി പുല്ല് മുളയ്ക്കുന്ന മണ്ണാണ്, അപ്പോൾ നമുക്ക് ഊഹിക്കാലോ നന്നായി ചെളി മണ്ണാണെങ്കിലും നല്ല വളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഡയറക്റ്റായിട്ട് നടുകയാണ്.
ഇനി മഴയൊക്കെ ഒന്ന് മാറി ഒരു ഒരാഴ്ചയെങ്കിലും ഒന്ന് മഴയൊക്കെ മാറി നിന്ന് കഴിഞ്ഞിട്ട് വേണം നമുക്ക് കുറച്ച് വളങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് വിറ്റുകളൊന്ന് വേര് പിടിച്ചിട്ട് ഇട്ട് കൊടുക്കാൻ. അല്ലാതെ ഞാൻ ഒന്നും അടിവളമായിട്ട് ഇട്ട് കൊടുത്തിട്ടില്ല, ഡയറക്റ്റ് നമ്മൾ കുഴി കുഴിച്ചിട്ട് നടുകയാണ്. അതുപോലെ നമ്മൾ പൊലി കുറച്ച് ഹൈറ്റ് കൂട്ടി നടുക, അങ്ങനത്തെ പ്രശ്നം ഇവിടെ ഇല്ല. കാരണം ഒട്ടും വെള്ളം നിൽക്കുകയൊന്നുമില്ല, പെട്ടെന്ന് എത്ര മഴ പെയ്ത് കഴിഞ്ഞാലും ആ ഒരു സ്ഥലം കുറച്ച് ഹൈറ്റുള്ള സ്ഥലമാണ്, അത് നമ്മൾ പുല്ലിന് വേണ്ടി പുൽത്തകടി ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തതുകൊണ്ട്. അപ്പോൾ അങ്ങനെ പരമാവധി ഒരു 2-3 എണ്ണം ബാക്കി വെച്ച് ഞാനൊക്കെ നട്ടു. കാരണം നമുക്കറിയില്ലല്ലോ ഇത് 20 തൈയാണ് കേട്ടോ, അത് മറന്നു പറയാനായിട്ട്. ഒരുവിധം 20 തൈയാണ്, ചിലപ്പോൾ ചിലതിൽ 2-3 ഒക്കെ കുറവൊക്കെ കിട്ടുന്നുണ്ട്, എന്നാലും അത് 20 തൈയാണ് അവരുടെ കണക്കെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതിൽ പരമാവധി നട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് ബാക്കി വെച്ചു ഞാൻ പറഞ്ഞ പോലെ, കാരണം ഇതിലേതെങ്കിലും ഒന്ന് പോവുകയാണെങ്കിൽ നമുക്കതിന് പകരം നടാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചു. കാരണം ഈ മഴയത്ത് ചിലപ്പോൾ നട്ട് കഴിഞ്ഞാൽ എല്ലാം കൂടെ അങ്ങോട്ട് പോകണ്ടല്ലോ. അപ്പോൾ ഇത് നമ്മൾക്ക് ഏത് തരം വഴുതിനിയാണെന്ന് അറിയില്ല. നമ്മളുടെ അടുത്ത് ഓൾറെഡി ഒരു 2-3 ടൈപ്പ് വഴുതിനി ഉണ്ട്, പിന്നെ ഇത് ഏത് ടൈപ്പാന്ന് അറിയില്ല. പിന്നെ നമുക്കറിയാം ഇത് കാണാനുള്ളൊരു ഭംഗിക്ക് ആണ് വഴുതിനിങ്ങയൊക്കെ ഉണ്ടായി കഴിഞ്ഞാലും. കാരണം ഇവിടെ വീട്ടിൽ ആരും അങ്ങനെ വഴുതിനിങ്ങ വലിയ താല്പര്യമൊന്നുമില്ല. ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ വെച്ച് കുറച്ച് എന്താ പറയുക, തേങ്ങയൊക്കെ ഇട്ട് സവാളയൊക്കെ ഇട്ട് അങ്ങനെ ഭയങ്കര എന്താ പറയുക റിച്ചായിട്ട് ഉണ്ടാക്കി, അതായത് അങ്ങനെ കൊഴുകൊഴുത്തിരിക്കുക അങ്ങനെയല്ലാതെ വളരെ ഡ്രൈ ആയിട്ടൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിള്ളേർന്നല്ല നമ്മളെല്ലാവരും അങ്ങനെ കഴിക്കും. അല്ലാണ്ട് വഴുതിനിങ്ങ അത്ര ഭയങ്കര ടേസ്റ്റി ആയിട്ട്, അതല്ലാതെ വേറൊരു റെസിപ്പിയും നമ്മൾ ഉണ്ടാക്കാറില്ല വഴുതിനി വെച്ചിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെ അത്രയ്ക്കുള്ള ആവശ്യമുള്ളൂ സത്യം പറഞ്ഞാൽ വഴുതിനിങ്ങ. പിന്നെ നമ്മൾ ആഴ്ചയിൽ വയ്ക്കുന്ന ഒരു സാമ്പാറാണ്, ആ സാമ്പാറിൽ ഒരെണ്ണിട്ട് ഇടും, അതാണ് നമ്മൾക്ക് വഴുതിനിങ്ങയുടെ ആവശ്യം. പക്ഷേ നമുക്ക് തൈ കിട്ടുമ്പോൾ നമുക്കത് കളയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് ഉണ്ടാവുകയാണെങ്കിൽ നല്ലതാണ്, ഉണ്ടായി നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്, അതായത് നമുക്കൊരു സന്തോഷമുണ്ടല്ലോ. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ സ്വഭാവം വെച്ചിട്ട് എന്ത് സാധനം, ഇപ്പോൾ മുളകൊക്കെ ആണെങ്കിലും ഞാൻ ഉണ്ടാക്കിയതാണെങ്കിൽ മുളകൊക്കെ ഇങ്ങനെ ഞാൻ അവിടെ നിന്ന് കാണും എന്നല്ലാണ്ട് ചിലപ്പോൾ എനിക്ക് പൊട്ടിക്കാനേ തോന്നില്ല. ചിലപ്പോൾ വാങ്ങിക്കുന്ന മുളകൊക്കെ ഞാൻ എടുക്കും, അത്രയും പോലും അതിൽ നിന്ന് പൊട്ടിക്കാൻ എനിക്ക് മടിയാ. അതുപോലെ തന്നെയാണ് ചെട്ടിമല്ലി. ഇപ്പോൾ ഇന്ന് പൂക്കളിടാൻ വേണ്ടിയിട്ട് ഹസ്ബൻഡിൻ്റെ അടുത്ത് ചോദിച്ചാൽ അതൊന്ന് പൊട്ടിച്ചുവിടാം, ഞാൻ പറഞ്ഞു പൊട്ടിക്കില്ല, അത് അവിടെ നിന്നോട്ടെ. നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിച്ചിട്ടാണ് പൂക്കളിടുന്നത്, പക്ഷെ നമ്മളെ വീട്ടിലത്തെ ചെട്ടിമല്ലി എന്നൊരു പൂ പോലും നമ്മൾ പൊട്ടിക്കില്ല. അതെന്താ ചെയ്യുക, ഓരോരുത്തരുടെ ഓരോ ഇതുകളാണ്. അപ്പം അങ്ങനെ അപ്പം നമ്മളുടെ ഒരുവിധം പണികളൊക്കെ കഴിഞ്ഞു. ഒരു എനിക്ക് തോന്നുന്നു 10-12 എണ്ണമൊക്കെ നട്ടിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് ബാക്കിയുള്ളത്. പക്ഷേ ഒരു കാര്യമുണ്ട്, വഴുതിനിങ്ങ 12 എനിക്ക് തോന്നുന്നു 20 എണ്ണം ഉണ്ടായിട്ടില്ല, അതിന് എന്തെങ്കിലും 3-4 എണ്ണമോ ബാലൻസ് ഉള്ളൂ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു, അങ്ങനെ നമ്മളുടെ നട്ടു കൊടുത്ത് കുറച്ച് നനച്ചു എന്ന് വെച്ചാൽ നനയ്ക്കേണ്ട ആവശ്യമില്ല, ഇതിപ്പോൾ തന്നെ മഴ പെയ്യും. അപ്പോൾ വലിയ കുഴപ്പമില്ലാതെ കിട്ടിയാൽ മതിയായിരുന്നു എന്നുള്ള പ്രാർത്ഥനയിൽ. എന്തായാലും നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട്, പിന്നെ അതുപോലെ തന്നെ കൃഷി ഭവൻകാരാണെങ്കിലും ഇത്രയും ഇതായിട്ട് തരുന്നതല്ലേ, അപ്പോൾ അതൊക്കെ നട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ കോവയുടെ തണ്ട് നിങ്ങൾ മുന്നേ ഞാൻ കാണിച്ചതാണല്ലോ, കോവയ്ക്ക് നമ്മൾ പന്തലിട്ടു കോവത്തണ്ട്, നമ്മൾ പഴയ കോവത്തണ്ട് എടുത്ത് താഴെ നിന്ന് എടുത്ത് നമ്മുടെ ആ വലിയ ചട്ടിയിലാണ് വെച്ചിരിക്കുന്നത്. 2 ടൈപ്പ് കോവത്തണ്ട് ഓൾറെഡി അതിലുണ്ട്. ഇപ്പോൾ ഈ കൃഷിഭവനിൽ നിന്ന് കിട്ടിയത് ഏത് ടൈപ്പ് കോവയ്ക്കാന്ന് നമുക്കറിയില്ല. എന്തായാലും ഞാനൊരു 3 എണ്ണം അതിൽ തന്നെ നട്ടു, കാരണം വേറൊരു സ്ഥലത്ത് എനിക്ക് കോവയ്ക്ക പടർത്താൻ സത്യം പറഞ്ഞ സ്ഥലമില്ല. അപ്പോൾ നല്ല വെയിലും വേണമല്ലോ അതിന്. അപ്പോൾ 3 എണ്ണം നട്ടു, 1 എണ്ണം ഞാനവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അത് അമ്മയ്ക്കോ ഇല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കാമെന്ന് വെച്ചിട്ട്. പക്ഷേ നന്നായി പിടിച്ച് ഇട്ടുള്ളതാണ്, നല്ലതായിരിക്കും എന്ന് വിചാരിക്കണം. അപ്പോൾ അതിനും വലിയ കുഴപ്പമില്ലാണ്ട് കിട്ടുമായിരിക്കും മഴയുണ്ടെങ്കിലെന്ന് വിചാരിക്കാം. അപ്പോൾ ഇനി അടുത്ത ഇതുകളൊക്കെ നടന്ന് നമുക്ക് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.